എറണാകുളം ചൂർണിക്കരയിൽ ലൈഫ് മിഷന്റെ വീടും കാത്തു കഴിയുന്ന കുടുംബങ്ങളുടെ ദുരിത ജീവിതം ആരുടെയും കരളിയിക്കുന്നതാണ് എന്നാൽ വൃദ്ധരും രോഗികളുമായ ഇവരുടെ ദയനീയ സ്ഥിതിക്ക് നേരെ കണ്ണടക്കുകയാണ് സർക്കാരും പഞ്ചായത്ത് അധികൃതരും അറുന്നൂറിലധികം കുടുംബങ്ങളാണ് സമാന സ്ഥിതിയിൽ ഇവിടെ കഴിയുന്നത് എറണാകുളം ജില്ലയിലെ ചൂർണിക്കരയിൽ ഗാർഡൻസിൽ ഭവനരഹിതരായ കുടുംബങ്ങളാണ് കഴിയുന്നത് എന്നാൽ ഭവനരഹിതരായ കൂടുതൽ പേരുടെ അപേക്ഷ സി എം സിയിൽ ലഭിച്ചതോടെ സ്വന്തമായി വീട് തരപ്പെടുത്തി മാറാൻ ശ്രമിക്കണമെന്ന് താമസക്കാരോടെ ആവശ്യപ്പെട്ടു എന്നാൽ ലൈഫ് മിഷനിൽ വീട് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഇവിടെ കഴിഞ്ഞ കുടുംബങ്ങൾ ഇന്ന് കടുത്ത ആശങ്കയിലാണ് ഇവിടെ താമസിക്കുന്ന സുരേന്ദ്രനും ഭാര്യയും രോഗികളാണ് ഇരുവർക്കും ജോലിക്ക് പോകാൻ കഴിയുന്നുമില്ല നമ്മൾക്ക് എന്നുള്ള ഒരു നിലപാടിലാണ് ഒരു അടുത്തു പോകുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു വീട് ലൈഫ് അധികം ഗവൺമെന്റ് വേണ്ടപ്പെട്ട നടപടി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു വീട് ശരിയാക്കി തരണം ഞങ്ങൾ രണ്ടാളും രോഗികളാണ് ഇവള് എം ആർ സ്കാൻ ചെയ്ത് പല രോഗങ്ങളുണ്ട് ഇപ്പം അധികം നേരം നിൽക്കാൻ പറ്റില്ല കാല് തളർന്നു പോകും എനിക്ക് അറ്റാക്ക് വന്നിട്ട് ചികിത്സയിലായിരുന്നു അത് കഴിഞ്ഞ് പോന്നു ഇപ്പം റെസ്റ്റ് എടുക്കുകയാണ് ഞാൻ യൂണിയനിൽ പണിയെടുത്തുകൊണ്ടെന്നാണ് മൂന്നോ നാല് വർഷത്തോളമായി ആയി പോന്നിട്ട് ഇപ്പോൾ ഒരു പണിയില്ല ഡൊമിനിക്കും ഭാര്യ ഷീലയും പതിനാറ് വർഷമായി വാടക വീടുകളിലാണ് കഴിഞ്ഞിരുന്നത് അഞ്ചു വർഷമായി സി സി കോളനിയിൽ എത്തി സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ഡൊമിനിക്ക് വാഹന അപകടത്തിൽ പരുക്കേറ്റതോടെ ജോലിക്ക് പോകാൻ സാധിക്കാതെയായി ഇവരുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമോ എന്ന ആശങ്കയാണ് ഇന്നീ കുടുംബത്തിനുള്ളത് ഞങ്ങൾ ഇവിടെ പതിനാറ് വർഷമായിട്ട് പടയ്ക്ക താമസിക്കണേ സ്വന്തമായിട്ട് വീടോ ഭൂമിയോ ഒന്നുമില്ല ഇപ്പൊ താമസിക്കണ മടം വക ഈ ഭവനത്തില താമസിക്കണെ അഞ്ചു വർഷമായിട്ട് ഇവിടെയാണ് ലൈഫിന്റെ ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട് പേരും വന്നിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഞങ്ങൾക്കൊരു വീടോ സ്വന്തമായിട്ട് സ്ഥലമോ കിട്ടിയിട്ടില്ല സമാന സ്ഥിതിയിൽ കഴിയുന്ന നൂറുകണക്കിന് കുടുംബങ്ങളുടെ ദുരിതത്തിൽ നിന്നുള്ള മോചനം സഫലമാക്കാൻ സർക്കാരും പഞ്ചായത്തും ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് ലൈഫ് മിഷൻ ആക്ഷൻ കൌൺസിലിന്റെ ആവശ്യം ക്യാമറാമാൻ സന്തോഷിനൊപ്പം സുധീഷ് ഗോപാൽ ജനം കൊച്ചി